السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ സൽപ്രവർത്തികളും കബൂൽ ചെയ്യുമാറാകട്ടെ. നാഫിയ ഇൽമിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മളെ വെള്ളിപ്രകാശം 22 ഭാഗമാണ്. ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തു യാസീനിലെ 74 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. فلا يهزنك قولهم إنا نعلم ما يسرون وما يعلنون. صدق الله العلي العظيم. ഇവിടെ നമ്മൾ 74 ആയത്ത് ഓതുമ്പോൾ വത്തഖദു അടഹ ആണ്, ഹാ അല്ല. വത്തഖദു എന്ന് ഓതാറുണ്ട്, അതുപോലെ ദു എന്ന് ഓതാറുണ്ട്. രണ്ടുമല്ല, രണ്ടും പുള്ളിയുള്ള അക്ഷരമാണ്. വത്തഖദു ദാലാണ് എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. من دون الله آلهة لعلهم آلهة لعلهم എന്നോദരുത്. നൂനിൻ്റെ ശബ്ദം അവിടെ വരരുത്. ആലിഹ തല്ലഅല്ലഹും അങ്ങനെയാണ് ഓതേണ്ടത്. ആലിഹ തല്ലഅല്ലഹും യുൻസറൂൻ. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. ഇവിടേക്ക് ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് ഇൽഹാർ ചെയ്യേണ്ടത്, വെളിവാക്കേണ്ടത്. നസ്റഹും വലഹും, നസ്റഹും വഹും, നസ്റഹും വഹും. സാക്കിനായ മീമിൻ്റെ ശേഷം വാവു വന്നു, അപ്പോൾ ഇൽഹാർ ചെയ്യണം. അല്ലാണ്ട് നസ്റഹും വഹും എന്നോതിയാൽ മീമും വാവും രണ്ടും ഒരേ സ്ഥലത്തുനിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമായതുകൊണ്ട് ഒന്ന് പൂർണ്ണമായി ഉച്ചരിച്ചതിൻ്റെ ശേഷമേ മറ്റന്നാൾ തുടങ്ങാവൂ. നസ്റഹും വഹും എന്ന് പറയുമ്പോൾ രണ്ടും ചുണ്ടുകൊണ്ട്, മീമും വാവും രണ്ടും ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ നസ്റഹും എന്ന് പറഞ്ഞിട്ട് ചുണ്ട് ശരിക്കൊന്ന് പൂടണം, എന്നതിൻ്റെ ശേഷം തുറന്നിട്ടാണ് വ ഉച്ചരിക്കേണ്ടത്. വ എന്നുള്ളത് ചുണ്ട് മുഴുവൻ പൂടൂല, കുറഞ്ഞ ഭാഗം, പിന്നെ ഒരു വിടവുണ്ടാകും. അങ്ങനെയാണല്ലോ വ ഉച്ചരിക്കുക. അതായത് മേലെ ചുണ്ടും താഴെ ചുണ്ടും തൊട്ട് തൊട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് വ വ എന്നുച്ചരിക്കുക. അപ്പം നസ്റഹും വഹും ലഹും, അതുപോലെ വഹും ലഹും. ആളെയും സാക്കിനാനും മീമിൻ്റെ ശേഷം ലാമ് വന്നിട്ടുണ്ട്, അവിടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. വഹും ലഹും, വഹും ലഹും എന്നൊരു ഓതരുത്. ജുന്ദും മഹ്ളറൂൻ. فلا يحزنك قولهم إنا نعلم. അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട്, ഒന്ന് കാഫാണ്, ഒന്ന് ഖാഫാണ്. രണ്ടും ഏതാണ്ട് ഒരേ സ്ഥലത്തുനിന്ന് ഉച്ചരിക്കുന്നതാണ്, കുറച്ച് ചെറിയ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഫലാ യഹസുങ്ക, അതിങ്ങേ അറ്റത്തു നിന്നാണ്. കൗ കുറച്ചും കൂടി അപ്പുറത്തു നിന്നാണ്. കൗ ക ക ക, രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മുടെ ബോധത്തിൽ വ്യക്തമായി വരണം. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫതിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു 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 നുദണ്ട ഖലഖ് അട ഖാഫിനെ ശരിക്കും ഒഴിയണം, കൽക്കലത്ത് വരുന്ന അക്ഷരമാണ്.
അപ്പോൾ അവിടെ ഒരു മുഴക്കം വരണം, ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, മിൻ നുത്ഫത്തിൻ എന്ന് പോലെ നുത് നുത് എന്ന് തന്നെ പറയണം. നുത്ഫത്തിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഒതുക. അള്ളാഹു തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് പരിപൂർണമായ നിലക്ക് ഖുർആൻ തൃപ്തിപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നാളെ ശുപാർശകരായി വരുമെന്നാണ് മഹ്ശറയിൽ അള്ളാഹു ആ പരിശുദ്ധ പിന്നെ ഖുർആനിനെ ശുപാർശകരായി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ, റമദാനു ഷെരീഫ് ഇതൊക്കെ ശുപാർശകരായി വരുമെന്നാണല്ലോ. അപ്പോൾ ഒരാൾ നരകവാസിയായി തീരുകയാണെങ്കിലും അവൻ ധാരാളം ഖുർആനോദ്യ ആളാണെങ്കിൽ ഖുർആൻ തടസ്സമായി വരുമെന്നാണ്. പക്ഷോനെ ഓൻ അങ്ങനെ നരകത്തിലിട്ടാൽ പറ്റൂല, അവൻ എന്നെ ഒരുപാട് പാരായണം ചെയ്തവനാണ്, എന്നെ കണക്കിലെടുത്തവനാണ്, ദിനചര്യയായി എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയവനാണ്, അതുകൊണ്ട് അവനെ നരകത്തിലിടാൻ സമ്മതിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ വെച്ചിട്ട് പടച്ചവൻ്റെ മുമ്പിൽ ശുപാർശകനായി വരുമെന്നാണ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആ കാര്യം നമ്മൾ ആലോചിക്കുക, അങ്ങനെ ധാരാളമായി ഖുർആൻ ഓതാൻ ശ്രമിക്കുക, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ 74-ാമത്തായത്ത് വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. വത്തഖദു മിൻ ദൂനില്ലാ, ആ മക്കാ മുശ്രിക്കീങ്ങൾ അവർ സ്വീകരിച്ചു മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ ചില ഇലാഹുകളെ, ചില വിഗ്രഹങ്ങളെ, ചില ബിംബങ്ങളെ ആരാധ്യനായി അവർ സ്വീകരിച്ചു. എന്തിനാ അവർ അങ്ങനെ സ്വീകരിച്ചത്? അല്ലഹും യുൻസറൂൻ, അവർക്ക് സഹായം ലഭിക്കപ്പെടാൻ വേണ്ടി, അവരെ സഹായിക്കപ്പെടും എന്ന പ്രതീക്ഷയാലാണ് അവർ അങ്ങനെ ഇലാഹുകളെ, വിഗ്രഹങ്ങളെ അവർ സ്വീകരിച്ചത്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തവർ എന്നല്ല, വിശ്വാസമുള്ളവർ തന്നെയാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ അള്ളാഹുവിൽ മറ്റുള്ള വിഗ്രഹങ്ങളെയും പങ്കു ചേർത്തു. അഥവാ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഇലാഹുകളൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ പല നിലക്കും നമ്മളെ ഈ ഇലാഹുകൾ സഹായിക്കും, ദുനിയാവിലും ആഖിറത്തിലൊക്കെ സഹായിക്കും എന്ന വിശ്വാസം പുലർത്തിക്കൊണ്ടാണ് അവർ വിഗ്രഹങ്ങളെ സ്വീകരിച്ചത്. അതാണ് മുശ്രിക്കുകളെ അള്ളാഹു ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ കേൾക്കണമല്ല, അപ്പോൾ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തല്ല അല്ലഹും യുൻസറൂൻ, തങ്ങൾ സഹായിക്കപ്പെടുന്നവരാകാൻ വേണ്ടി അവർ അള്ളാഹുവിന് പുറമെ ചില ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മഹ്ളറൂൻ. എന്നാൽ ലാ യസ്തതീഊന നസ്റഹും, ആ ഇലാഹുകൾക്ക് സാധ്യമല്ല നസ്റഹും, ഈ പറയപ്പെട്ട മുശ്രിക്കീങ്ങളെ സഹായിക്കാൻ. പഠിച്ചവൻ തീർത്തുപറയുക, ലാ യസ്തതീഊൻ, ഒരിക്കലും അത് സാധ്യമല്ല. അവൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്, അത് കഴിയില്ല. ലാ യസ്തതീ ഊന, ആ വിഗ്രഹങ്ങൾക്ക് സാധ്യമേയല്ല, അസാധ്യമാണ് നസ്റഹും, ആ മുശ്രിക്കീങ്ങളെ സഹായിക്കൽ. വഹും ലഹും ജുന്തും മുഹ്ളറൂൻ, എന്നാൽ ഈ മുശ്രിക്കീങ്ങളാണെങ്കിൽ ലഹും, ആ വിഗ്രഹങ്ങൾക്ക് ജുന്തും മുഹ്ളറൂൻ, ഒരു സന്നദ്ധ സേനയായി പ്രവർത്തിക്കുകയാണ്, അവർക്ക് വേണ്ടി വാദിക്കുകയാണ്, അവരുടെ ഇലാഹുകൾക്ക് വേണ്ടി വാദിക്കുകയാണ്, അവരുടെ ഇലാഹുകളിൽ അവർ വിശ്വസിക്കുകയാണ്, വിശ്വാസമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സന്നദ്ധ സേനയായി അവരെ കൊണ്ടു നടക്കുകയാണ്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നു, ലാ യസ്തതീഊന നസ്റഹും, സാധ്യമേ അല്ല, ഒരു സഹായവും അവർക്ക് ചെയ്യാൻ കഴിയൂല. എന്ന് മാത്രമല്ല, ജുന്തും മുഹ്ളറൂൻ, അവിടെ ഹാജറാക്കപ്പെടുന്ന സന്നദ്ധ സഹായികൾ എന്ന് പറയുന്നുണ്ടല്ലോ, അത് അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് ഈ വിഗ്രഹങ്ങളെയും അവിടെ ഹാജരാക്കപ്പെടും. അവരുടെ മുമ്പിൽ വെച്ചവരെ മാനം കെടുത്താൻ വേണ്ടി, അവർക്ക് ഇരട്ടിയായി ദുഃഖമുണ്ടാകാൻ വേണ്ടി, ഞങ്ങൾ ഏറെക്കാലം പണിയെടുത്ത്, ഞങ്ങൾ വാദിച്ച് മറ്റുള്ളവരോടൊക്കെ ഞങ്ങളുടെ വിശ്വാസം ത്തിൽ ജയിക്കാൻ വേണ്ടി പലവിധ വാദങ്ങളും നടത്തിയ, ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ ഈ വിഗ്രഹങ്ങൾ
നാളെ ഒരു സഹായവും ചെയ്യാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷികളായി അവിടെ ഹാജരാക്കപ്പെടുന്നൊരു ദിനം എന്ന് ഖുർആൻ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരിച്ചുകുമാറാകട്ടെ. അങ്ങനെ ആ വിഗ്രഹങ്ങൾ അവർക്കെതിരായി അവിടെ സാക്ഷിയായി നിലകൊള്ളുമെന്ന് മാത്രമല്ല, അവരുടെ കൂടെ ആ വിഗ്രഹങ്ങളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. നരകത്തിൻ്റെ വിറകുകളായി ആ വിഗ്രഹങ്ങൾ മാറുമെന്നാണ്. ഇതിൽ പരം മാനക്കേട്, ഇതിൽ പരം മാനഹാനി എന്താണ് ഇനി സംഭവിക്കാനുള്ളത്? അള്ളാഹു കാത്തിരിച്ചുകുമാറാകട്ടെ. അതാണ് ഖുർആൻ ആ ആയത്തിലൂടെ സൂചിപ്പിച്ചത് എന്ന് പല മുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു തീർത്ത് പറയുന്നു, ലാ യസ്തത്വി ഓ നസ്റഹും, ദുനിയാവിലോ അല്ലെങ്കിൽ പരലോകത്തോ ഒരു സഹായവും ചെയ്യാൻ ഈ വിഗ്രഹങ്ങൾക്ക് കഴിയില്ല. അവർക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങൾ തടയാൻ, അവർക്ക് നേരെ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഈ വിഗ്രഹങ്ങൾക്ക് സാധ്യമേ അല്ല, അസാധ്യമാണ്. അതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ശിക്ഷ പരലോകത്ത് വരുമ്പോൾ അതിനെ തടുക്കാനും ഇവർക്ക് സാധ്യമല്ല. ദുനിയാവിലും അതുപോലെ ആഖിറത്തിലും പ്രതിരോധം തീർക്കാൻ ഈ വിഗ്രഹങ്ങൾക്ക് ഒന്നുമേ കഴിയില്ല എന്ന് അള്ളാഹു തീർത്തു പറയുകയാണ്. ശേഷം അള്ളാഹു പറയുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസ്റൂന വമാ യുഅലിനൂൻ. ഫലാ യഹ്സുൻക ഖൗലുഹും, അതുകൊണ്ട് നബിയെ, ഫലാ യഹ്സുൻക, അതുകൊണ്ട് നബിയെ, തങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഖൗലുഹും, അവരുടെ വാക്ക്, തങ്ങൾക്ക് മനസ്സിൽ തറക്കുന്ന രീതിയിൽ തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് തങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്ന പല വാക്കുകളും അതിൽ തങ്ങൾക്കൊരു വിഷമവും വേണ്ട. തങ്ങൾ പാട്ടുകാരനാണെന്നവർ പറഞ്ഞു, ഷായിറാണെന്ന് പറഞ്ഞു, തങ്ങളതിൽ വിഷമിക്കേണ്ട. തങ്ങൾ സാഹിറാണ് എന്ന് പറഞ്ഞു, മാരണക്കാരനാണ്. ഈ മുജിസത്തുകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാരണം ചെയ്തതാണ്, മുഹമ്മദിൻ്റെ മാരണമാണെന്ന് പറഞ്ഞുകൊണ്ട്, സിഹിർപണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച അവരുടെ വാക്കും നബിയെ തങ്ങളെ ഒട്ടും ദുഃഖിപ്പിക്കേണ്ടതില്ല. പടച്ചും സമാധാനിപ്പിക്കുകയാ പുണ്യ നബിയെ. കാരണം ഇന്നാ നഅലമു മാ യുസ്റൂന വമാ യുഅലിനൂൻ, ഇന്നാ നഅലം, തീർച്ചയായും നമുക്ക് വ്യക്തമായി അറിയാം, മാ യുസ്റൂൻ, അവരെന്താണ് രഹസ്യമാക്കി വച്ചിട്ടുള്ളത് എന്നും, വമായോലിനൂൻ, അവരെന്താണ് പരസ്യമാക്കുന്നത് എന്നും വ്യക്തമായി നാം അറിയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ അങ്ങ് ദുഃഖിതപ്പെടേണ്ടതില്ല, ഖിന്നനാകേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പുണ്യനബിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആ മുശ്രിക്കുകൾക്കൊക്കെ അറിയാം നബിയെ അങ്ങ് കൊണ്ടുവരുന്നത് സത്യമാണ്, അങ്ങ് ഈ പാരായണം ചെയ്യുന്നത് പദ്യമല്ല, അത് ഗദ്യം തന്നെയാണ് എന്നൊക്കെ അവർക്കറിയാം. എന്നിട്ടും അവരങ്ങനെ പാട്ടാണ് അതുപോലെ സിഹിറാണ് എന്നൊക്കെ പറയുന്നത് അവർ പലതും മറച്ചു വെച്ചുകൊണ്ട് പറയാണ്. അങ്ങയോടുള്ള അസൂയ കൊണ്ട് പറയുകയാണ്. അങ്ങയുടെ ഈ ഒരു വലിയ സ്ഥാനലബ്ധിയിൽ അസൂയ പൂണ്ടിട്ട് പറയുകയാണ്. അതുകൊണ്ട് നബിയെ, അവരെന്താണ് രഹസ്യമാക്കി വെക്കുന്നത്, എന്നിട്ടെന്താണ് പരസ്യമായി പറയുന്നത് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നബിയെ അങ്ങ് വിഷമിക്കണ്ട, അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്കും നിങ്ങൾക്കും ഒക്കെ കിട്ടും. നബിയെ, തങ്ങൾക്ക് നാം അതിൻ്റെ പ്രതിഫലം നൽകും, അവർക്കും അതിൻ്റെ പ്രതികാരം നമ്മൾ നടത്തും എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തൊട്ടു മുമ്പ് പറഞ്ഞത്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവൻ്റെ കഴിവും അതുപോലെ തന്നെ അവൻ്റെ വഹദാനിയത്തും അവൻ്റെ ഏകത്വവും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ നിങ്ങളുടെ നാൽക്കാലി മൃഗങ്ങൾ പോലും അതിലെന്തുമാത്രം ഉപയോഗങ്ങൾ നിങ്ങൾക്കുണ്ട്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഫലായ സ്കുറോൺ, നന്ദി ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടാണ് ശേഷം മുശ്രിക്കുകൾക്ക് വരാൻ പോകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആൽ വിശദീകരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ, അതായത് മനുഷ്യൻ്റെ പുനർജന്മത്തെ നിഷേധിക്കുന്നുണ്ട് മുശ്രിക്കുകൾ.
അങ്ങനൊരു പുനർജന്മമൊന്നുമില്ല എന്ന് നിഷേധിക്കുന്നവരുണ്ട്. എങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്നവരുണ്ട്. പരിഹാസപൂർവം ഒരു എല്ലിൻ കഷ്ണമൊക്കെ കയ്യിൽ പിടിച്ചിട്ട്, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ല് കയ്യിൽ പിടിച്ചിട്ട്, ഇതിനെങ്ങനെ നിങ്ങളുടെ പടച്ചോൻ പുനർജീവിപ്പിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ശക്തമായ വ്യക്തമായ മറുപടിയാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ തുടക്കത്തിൽ അവനെ സൃഷ്ടിക്കാൻ കഴിവുള്ള മനുഷ്യനെ അള്ളാഹുവിന് എന്തുകൊണ്ട് ആ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹുവിന് നിസ്സാരമാണല്ലോ. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചെങ്കിൽ ആ ഉണ്ടായ മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ ശേഷം വീണ്ടും പുനർജന്മം നൽകുന്നതിന് ഏത് ചെറിയ ബുദ്ധി കൊണ്ടാലോചിച്ചാൽ പോലും അള്ളാഹുവിൻ്റെ കഴിവിന് അംഗീകരിക്കാൻ കഴിയില്ലേ? പിന്നെന്തുകൊണ്ട് ഇതിനെയൊക്കെ അവർ നിഷേധിക്കുന്നു എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നല്ലേ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അള്ളാഹു? കേവലം ഒരു ഇന്ദ്രിയത്തുള്ളി, കാണാൻ കഴിയാത്ത സൂക്ഷ്മമായ അണുക്കൾ മാത്രം അടങ്ങിയിട്ടുള്ള ചെറിയ ഒരു പിന്നെ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നൊരു കേന്ദ്രത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യന് സൃഷ്ടിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യനായി ഈ ഭൂമിലോകത്തേക്ക് അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നെങ്കിൽ, അവൻ മരിച്ചതിൻ്റെ ശേഷം വീണ്ടും അവനെ പുനർജീവിപ്പിക്കുന്നതിന് എന്താണ് പ്രശ്നം? ശരിക്കിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതാല വ്യക്തമായി ചോദിക്കുന്നതാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ അസ്തിത്വവും നിഷേധിക്കാനാണ് കാഫിരീങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പലതും അവരുടെ വാദങ്ങളൊക്കെ അവരൊക്കെ വെറുതെയായി പോകുന്ന കാഴ്ചയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മറുപടിയിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം, അവനെ മനസ്സിലാക്കണം, അവനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കണം. അള്ളാഹു സ്നേഹമാണ്, അള്ളാഹു കാരുണ്യമാണ്. അള്ളാഹുവിനെ മറ്റൊരർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. അള്ളാഹു ശിക്ഷയൊക്കെ നൽകുമെങ്കിലും അള്ളാഹു വലിയ കാരുണ്യവാനാണ്, അള്ളാഹു ഗഫൂറു റഹീം ആണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ആ നിലക്ക് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു ശക്തിക്കും അവൻ്റെ അടുത്തെത്താനോ അവൻ്റെ സഹായികളാകാനോ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു നിലക്കുമുള്ള പങ്കാളിത്തം അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ കൃത്യമായി അള്ളാഹു ഏകനാണ്, അവൻ കഴിവുള്ളവനാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ സ്നേഹനിധിയാണ്, അവൻ നമ്മെ സംരക്ഷിക്കും, ആര് നമ്മളെ കൈവിട്ടാലും അവൻ നമ്മളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടു വീട്ടിലും വിജയം നൽകുമാറാകട്ടെ, ഇരു വീട്ടിലും അള്ളാഹു വിജയം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൽ നസീർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.